Nabi Tirumeni ude sanidhyam allekil swadhinam Malayala sahithyathil enna vishayathil oonikkondu ഏതാനും ചില നിരീക്ഷണങ്ങൾ ഉത്ഭുതമായ ഈ സദസ്സുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ മലയാളിക്ക് പ്രവാചക മർമ്മം അറിഞ്ഞ് സർഗാത്മകമായ ഔന്നത്യത്തിന്റെ ഉദാഹരണമായി ഒരു സൗന്ദര്യധാര സമ്മാനിച്ച പ്രിയപ്പെട്ട നോവലിസ്റ്റ് ദൈവത്തിന്റെ പുസ്തകത്തിന്റെ കർത്താവ് രാമനുണ്ണി വേദിയിലുണ്ട് Anmiri Shimel le pole ulla, Kare Mastrong le pole ulla, Valiya Irtugar, Prabhajanu Jiridiya, Jiva Jiridangal, Malayala Tileka Samanicha Kunyamuka, Samsari Chikarinu, Urubadu Ver, Inium Samsari Kanunda, Prabhajagande Sadhina Malayala Tilena Alojikimbo, Kunyamuka Dinde Chilakairingal, Valada Sushma Maya, രീതിയിൽ തന്നെ നമ്മോട് പറഞ്ഞു ബഷീറിൽ എങ്ങനെയാണ് പ്രവാചകം പ്രവർത്തിച്ചത് കവിതകളിൽ എങ്ങനെയാണ് പ്രവാചക സാന്നിധ്യം ഉണ്ടായത് ഉമ്മാച്ചു എന്ന് പറയുന്ന കഥാപാത്രം ഖദീജ ബീബിയുമായുള്ള ആ ഒരു സാമ്യത ഏത് രീതിയിലാണ് അതിൻ്റെ സ്ഥൈര്യഭാവത്തിലൂടെ ക്ഷമയിലൂടെ പ്രകടമായത് എന്നതൊക്കെ വളരെ മൗലികമായ നിരീക്ഷണങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ ബഷീറിൻ്റെ രചനകളിൽ പ്രവാചക ദർശനം അതിൻ്റെ ഏറ്റവും മനോഹരമായ സ്വഭാവത്തിൽ ചേർന്ന് നിൽക്കുന്നു എന്നത് ബഷീറിനെ സൂക്ഷ്മമായി വായിക്കുന്ന ഏതൊരു വായനക്കാരനും അനുഭവിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് അതൊരു വളരെ വേറിട്ട ഒരു സൗന്ദര്യ ബോധവുമാണ് ഇപ്പോൾ പ്രവാചകൻ എന്ന് പറയുന്നതിന് ഇപ്പോൾ പ്രവാചകനെ കാണുന്ന രീതിയിൽ മലയാളത്തിൽ വന്ന കഥകളായാലും പാട്ടുകളായാലും നോവലുകളായാലും അത് ഏത് എങ്ങനെ വ്യത്യാസപ്പെട്ടു എന്ന് അതിൻ്റെ ഒരു പ്രവാചകനെ കാണുക എന്ന് പറയുന്നൊരു ഒരു കാര്യമുണ്ട് പ്രവാചകനെ പല കോണിലൂടെയും കാണാൻ പറ്റും ഇപ്പോൾ പി ടി ഭാസ്കർ പണിക്കർ മലയാളത്തിൽ മനോഹരമായ രീതിയിൽ പ്രവാചകനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അത് പ്രവാചകനിലുള്ള സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ ഒരു വിപ്ലവകാരിയുടെ ധാരയാണത് പക്ഷേ പ്രവാചകൻ എന്ന് പറയുന്നത് വിപ്ലവകാരിയാണോ ചോദിച്ചാൽ അതാണ് പ്രവാചകൻ സാമൂഹ്യ പരിഷ്കർത്താവാണോ എന്ന് ചോദിച്ചാൽ അതാണ് പ്രവാചകൻ മിസ്റ്റിക്കാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പ്രവാചകൻ മിസ്റ്റിക്കാണ് പ്രവാചകൻ ഇതിലേക്കാൾ ഉപരി പ്രവാചകൻ ആരാണെന്ന് ചോദിച്ചാൽ പ്രവാചകൻ പ്രവാചകനാണ് റസൂലുള്ളയാണ് മെസ്സഞ്ചറാണ് ഇപ്പോൾ അൻമരി ഷിമേലിൻ്റെ പുസ്തകത്തിൻ്റെ പേര് മുഹമ്മദ് ഇസ മെസ്സഞ്ചറാണ് മുഹമ്മദ് മെസ്സഞ്ചറാണ് റസൂലുള്ളയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പ്രാപഞ്ചികമായ ഒരു വിധാനത്തിലാണ് പ്രവാചകൻ്റെ സൗന്ദര്യം ഒളിഞ്ഞു കിടക്കുന്നത് എന്നാണ് ഇപ്പം മലയാളത്തിൽ എ വി മുഹമ്മദ് പണ്ട് പാടി ഇപ്പം പലരും പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൾ ഇപ്പം അടുത്ത് റാസ ബീഗം പോലും പാടിയ ഒരു പാട്ടുണ്ട് അതായത് പിന്നെ ആകെ ലോകക്കാരണ മുത്തൊളി യാ റസൂലേ ആദി ജ്യോതി പൂരണ മുത്തൊളി യാ റസൂലേ ഇത് നമ്മളെടുത്ത് നോക്കിയാൽ ആകെ ലോകക്കാരണ മുത്തൊളി എന്ന് പറയുന്നത് ഈ ലോകം തന്നെ ഉണ്ടാകുമായിരുന്നില്ല പ്രവാചകൻ ഉണ്ടാകുമായിരുന്നില്ലെങ്കിൽ ലൗലാക്ക ലൗലാക്ക ലമാ ഖലഖത്തുൽ അഫ്ലാഖ് എന്ന് പറയുന്നു അതായത് ഞാൻ ഒരു ഖുദ്സിയ ഹദീസാണത് ദൈവം തന്നെ പറയുന്നതാണ് ഞാൻ ഈ പ്രപഞ്ചങ്ങളെയൊന്നും സൃഷ്ടിക്കുമായിരുന്നില്ല നിന്നെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചില്ലായിരുന്നുവെങ്കിൽ പ്രവാചകൻ്റെ തന്നെ ഒരു വചനത്തിൽ പറയുന്നത് ആദം കളിമണ്ണിനും വെള്ളത്തിനും ഇടയിലുള്ള സമയത്ത് ഞാൻ പ്രകാശമായി പ്രപഞ്ച വിധാനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അതാണ് നൂറ് മുഹബത്ത് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മലയാളത്തിൽ വന്ന ആദ്യ പാട്ടിലൊക്കെ ആദി ജ്യോതി എന്ന് പറയുന്നത് നൂറ് മുഹമ്മദാണ് ആദി ജ്യോതിയാണ് നൂറ് നൂറെന്ന് പറയുന്ന സങ്കല്പം മലയാള മാപ്പിളപ്പാട്ടിൽ വളരെ സൗന്ദര്യപൂർണമായി പല രീതിയിലും നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാള സാഹിത്യത്തിൽ പ്രവാചകനെ ആലോചിക്കുമ്പോൾ ഈ പാട്ട് സാഹിത്യത്തെ കൂടി സൂക്ഷ്മമായി നമ്മൾ വിശകലനം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ക്ലിയർ ആവുക അപ്പം സാഹിത്യത്തിലൂടെ കടന്നു വരും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മലയാളത്തിൽ പ്രവാചകനെക്കുറിച്ച് മനോഹരമായ ഞാനിങ്ങനെ എൻ്റെ സമയപരിമിതി കൊണ്ട് വല്ലാതെ എന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഞാൻ അപ്പോൾ മലയാള സാഹിത്യത്തിൽ പ്രവാചകനെക്കുറിച്ച് വന്ന നല്ലൊരു കവിത ജി ശങ്കരക്കുറിപ്പിൻ്റെ ദിവ്യപുഷ്പമാണ് ദിവ്യപുഷ്പം മനോഹരമാണ് ദിവ്യപുഷ്പത്തിൽ പ്രവാചകനെ ഏറ്റവും
സുഗന്ധമുള്ളൊരു പൂവായിട്ട് സങ്കല്പിച്ചിട്ട് എവിടെയോ ഉള്ള പ്രപഞ്ചത്തിൻ്റെ വിധാനത്തിൽ വിളർന്ന പൂവിൻ്റെ പരിമളമാകി പാരിലാകെ പടർന്ന് അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ അനുഭൂതിയും ആസ്വദിക്കുന്ന മനുഷ്യബോധത്തെ വല്ലാതെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ജി എന്ന് പറയുന്ന മലയാളത്തിലെ ആദ്യത്തെ ജ്ഞാന പീഠമൊക്കെ നേടിയ വലിയ ഒരു കവി എഴുതിയിരിക്കുന്നത്. മരുഭൂമിയിലെ ചന്ദ്രോദയം എന്ന് പറഞ്ഞിട്ട് ബി കുഞ്ഞിരാമൻ നായർ കവിത എഴുതിയിട്ടുണ്ട്. മനോഹരമാണ് ആ കവിത. വള്ളത്തോളിൻ്റെ കവിത നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ള കവിതയാണ്. അദ്ദേഹത്തിൻ്റെ പാം സ്നാനം എന്ന് പറയുന്ന കവിതയിൽ ശരിക്കും പ്രവാചകൻ അനുഭവിച്ച പീഡനങ്ങളെ സ്വന്തം പുത്രിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ വിറ്റ്നസ് ചെയ്ത് പ്രവാചകനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ മകളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഫാത്തിമ നീ ഇതൊക്കെ മാറി വരുന്നൊരു കാലം വരുമെന്ന് പറഞ്ഞ് തൻ്റെ പ്രിയപുത്രിയെ ആശ്വസിപ്പിക്കുന്ന നല്ലൊരു ചിത്രമൊക്കെയാണ് അതിലൊക്കെ വരച്ചു വച്ചിരിക്കുന്നത്. നമ്മൾ പിന്നെ ഇപ്പോൾ പറഞ്ഞ കുഞ്ഞാമുക്ക പറഞ്ഞ സച്ചിദാനന്ദൻ്റെ പ്രവാചന ഉറുമ്പു, ഈ പ്രവാചന ഉറുമ്പു എന്ന് പറയുന്ന കവിതയിൽ ശരിക്കും അതിലൊരു വാചകമുണ്ട്. അതായത് ദയയോടെ നൽകുന്നതെല്ലാം മധുരിക്കുമെന്നാണ്. ദയയോടെ നൽകുന്നതെല്ലാം മധുരിക്കും. നമ്മൾ ദയയോടെ നൽകുന്നതെന്തോ അത് മധുരിക്കും. ഇത് പ്രവാചക ദർശനത്തിൻ്റെ വളരെ സൗന്ദര്യാത്മകമായ ആവിഷ്കാരം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. നമ്മൾ എന്ത് കൊടുക്കുമ്പോഴും റഹ്മാനായ റഹീമായ കാരുണ്യവാനായ പരമകാരുണികനായ ദൈവത്തെ വിളിച്ചു കൊടുക്കണം, ഓർത്ത് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ കൊടുക്കുന്നതെല്ലാം മധുരിക്കും. അപ്പം ദയ എന്ന് പറയുന്ന മൂല്യത്തെ, റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന് പറയുന്നൊരു സങ്കല്പത്തെ, അതിപ്പോൾ ജിയുടെ കവിതയിലായാലും പിന്നെ നമ്മുടെ സച്ചിദാനന്ദൻ്റെ കവിതയിലായാലും ഒക്കെ അതങ്ങനെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ മലയാളത്തിൽ പിന്നീട് ഒരുപാട് കവികൾ പല വ്യത്യസ്തമായ രീതിയിൽ പ്രവാചക ദർശനത്തെ സ്ഫുരിപ്പിക്കുന്ന കവിതകൾ എഴുതിയിട്ടുണ്ട്. ഈ രണ്ട് കഥകളെക്കുറിച്ച് മാത്രം ഒരു നിരീക്ഷണം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ രണ്ട് കഥകളെന്ന് പറയുന്നത്, ഒന്ന് ബഷീറിൻ്റെ തന്നെ തേന്മാവ് എന്ന് പറയുന്ന കഥയാണ്. ബഷീറിൻ്റെ തേന്മാവ് ശരിക്കും പ്രവാചകൻ്റെ പരിസ്ഥിതിക ദർശനമാണ്. പ്രവാചകൻ്റെ ഒരു വചനമുണ്ട്, നാളെ ഖിയാമ നാളെന്ന് അറിഞ്ഞാലും നിങ്ങളൊരു ഫലവൃക്ഷം നടാൻ പറ്റുമെങ്കിൽ ഫലവൃക്ഷം നടണമെന്നാണ്. നാളെ അന്ത്യനാളാണെങ്കിലും അന്ത്യനാളിൻ്റെ തലേന്നാൾ ഒരു ഫലവൃക്ഷം നടാൻ പറ്റുമെങ്കിൽ അത് നടണം. തേന്മാവിലെ ആ യൂസുഫ് സിദ്ദീഖ് എന്ന് പറയുന്ന കഥാപാത്രത്തെ നമ്മൾ ഓർത്തു നോക്കിയാൽ യൂസുഫ് സിദ്ദീഖ് വന്ധ്യവയോധികനായ ഒരാളാണ്. ആ യൂസുഫ് സിദ്ദീഖാണ് ആ മരം നടുന്നത്. ആ യൂസുഫ് സിദ്ദീഖ് മരം നടുന്നു എന്ന് മാത്രമല്ല, യൂസുഫ് സിദ്ദീഖ് അവസാനമായി ആ മാവിൻ്റെ ചെടിക്ക് നനച്ച് അവിടെ തന്നെ മരിച്ചു വീഴുന്ന യൂസുഫ് സിദ്ദീഖിനെ ഒരു യുവാവും യുവതിയും ചേർന്ന് മറമാടി ആ ചെടി അവരുടെ കല്യാണം കഴിച്ചതിന് ശേഷം അവരുടെ വീട്ടുവളപ്പിലേക്ക് കൊണ്ടുവന്ന് നട്ട ഒരു നന്മ ഇങ്ങനെ അന്ത്യനാൾ വരെ തുടർന്നു പോകുമെന്നൊരാശയത്തെ, പ്രവാചക ദർശനത്തെ അതിമനോഹരമായി ആവിഷ്കരിക്കുന്ന ഒരു കഥ കൂടിയാണ് ബഷീറിൻ്റെ തേന്മാവ്. അപ്പോൾ ഈ തേന്മാവ് എന്ന് പറയുന്ന ഈ കഥയിൽ പ്രവാചക ദർശനം അതിമനോഹരമായി ധ്വനിപ്പിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ആ രീതിയിൽ ആ ഒരു പെർസ്പെക്റ്റീവിലൂടെ ആ കഥയെ വായിക്കുന്ന, ഒരുപക്ഷെ മുസ്ലിം സമൂഹം തന്നെ ബഷീറിനെയൊക്കെ ഏറ്റവും കൂടുതൽ വായിക്കാൻ തുടങ്ങുന്ന ഇപ്പോഴാണ്. ഈ സാഹിത്യം എന്ന് പറയുന്നതിനെ തന്നെ വല്ലാതെയൊന്നും പരിഗണിക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു. എന്ത് കഥ എന്ത് കവിത എന്ന് പറയുന്നൊരു കാലത്തു നിന്ന് മാറിയിട്ട് അതിലൊക്കെ ഉണ്ട് ചില കാര്യം എന്ന രീതിയിലുള്ള ആലോചന ഇപ്പം സജീവമാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സെമിനാർ പോലും. ഞാനത് സാന്ദർഭികമായി പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. ഇപ്പോൾ ആ കഥ ആ രീതിയിൽ പ്രവാചക ദർശനത്തിൻ്റെ പാരിസ്ഥിതികമായ ആലോചന, ഇതിൻ്റെയൊക്കെ വലിയ നിരീക്ഷണങ്ങൾ സയ്യിദ് ഹുസൈൻ നസറിനെ പോലെയുള്ള വലിയ വിശ്വ ദാർശനികന്മാർ അവരുടേതായ രീതിയിൽ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ ചേർന്ന് നിൽക്കുന്നു. ഒരുപക്ഷെ സയ്യിദ് ഹുസൈൻ നസറൊക്കെ തൻ്റെ പാരിസ്ഥിതിക വീക്ഷണത്തേക്ക് അവതരിപ്പിക്കുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന നമ്മളുടെ പ്രതിഭാസമ്പന്നനായ എഴുത്തുകാരൻ തേന്മാവെന്ന് പറയുന്ന കഥയിലൂടെ പ്രവാചക ദർശനത്തിൻ്റെ സൂക്ഷ്മമായ സൗന്ദര്യത്തെ മലയാളികൾക്കായി സമ്മാനിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കഥയും കൂടി ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഇത് പറയുമ്പോൾ ഒരു കാര്യം, നോവലുകളുടെ കാര്യം പിന്നെ ഉമ്മാച്ചുവിൻ്റെ ഉറൂബിൻ്റെ ഉമ്മാച്ചുവിനെ കുറിച്ചും ബഷീറിൻ്റെ തന്നെ എൻ്റുപ്പാപ്പക്കൊരാനുണ്ടാകുന്നതിനെ കുറിച്ചിട്ടൊക്കെ കുഞ്ഞാമൊക്കെ പറഞ്ഞു. പക്ഷേ പ്രവാചകനെ വേറൊരു രീതിയിൽ വ്യത്യസ്തമായി കാണാൻ ശ്രമിച്ച മറ്റൊരു നോവലിസ്റ്റാണ് നമ്മളുടെ മലയാളത്തിൻ്റെ
വലിയ എഴുത്തുകാരനായ ഒ വി വിജയൻ. ഒ വി വിജയൻ്റെ നോവലിൻ്റെ പേര് തന്നെ പ്രവാചകൻ്റെ വഴി എന്നാണ്. ആ പ്രവാചകൻ്റെ വഴി എന്ന് പറയുന്ന നോവലിൽ നമുക്ക് കാണാം, പ്രവാചകന് ഹാർസൗർ ഗുഹയിൽ കാവലിരുന്ന ചിലന്തിയെ അതിമനോഹരമായി കാരുണ്യത്തിൻ്റെ ഒരു പ്രതീകമായി പ്രവാചകൻ്റെ വഴി എന്ന് പറയുന്ന നോവലിൽ വിജയൻ ആവിഷ്കരിച്ചത് സൂക്ഷ്മമായ രീതിയിലുള്ള ഒരു പ്രവാചക അനുഭവത്തിൻ്റെ ആവിഷ്കാരം കൂടിയായിട്ട് ആസ്വദിച്ച് വായിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ ഗുരുസാഗർ എന്ന് പറയുന്ന നോവലിൻ്റെ 18-ാമത്തെ അധ്യായം, അതിലെ 6-7 പാരഗ്രാഫ് ഇന്നും വായിച്ചു നോക്കുകയാണെങ്കിൽ അരൂപിയായ ദൈവസങ്കല്പം കാരുണ്യത്തിൻ്റെ മഹാപ്രഭാവമായി ഈ പ്രപഞ്ചത്തിലാകെ എങ്ങനെയാണ് പടർന്ന് വികസിച്ചതെന്ന് സൂക്ഷ്മമായി നമുക്ക് ഇപ്പോഴും വായിക്കാനും മനസ്സിലാക്കാനും പറ്റും. അതും ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ഇനി ഞാൻ പറയുന്ന ഒരു കഥ പുനത്തിൽ കുഞ്ഞബ്ദുല്ലയുടെ കഥയാണ്. പുനത്തിൽ കുഞ്ഞബ്ദുല്ലയുടെ പല കഥകളും നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ കുഞ്ഞബ്ദുല്ലയുടെ ഒരു കഥ, ഒരു പക്ഷേ പ്രവാചകൻ പഠിപ്പിച്ച കർമ്മദർശനത്തെ ഏറ്റവും മനോഹരമായി സൂക്ഷ്മമായി ആവിഷ്കരിച്ച ഒരു കഥയാണത്. ആ കഥയുടെ പേര് നിങ്ങളിൽ പലരും ആ കഥ വായിച്ചിട്ടുണ്ടാകും. കഥയുടെ പേര് നസുഹ എന്ന് പറയുന്ന കഥയാണ്. ഈ നസുഹ എന്ന് പറയുന്ന കഥയിൽ ഒരു കള്ളനാണ് ഈ നസുഹ എന്ന് പറയുന്ന ഒരു കള്ളനാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, ഞാൻ ആ കഥ മുഴുവനും പറയുന്നതല്ല. പക്ഷേ ഈ കള്ളൻ്റെ പ്രത്യേകത, ഈ കള്ളൻ്റെ കളവ് സ്വത്ത് പലപ്പോഴും ഈ പുതിയ കഫം പുടവകളാണ്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ട ആളെ മറമാടി തിരിച്ചു പോന്ന് വീട്ടുകാർ ഒന്ന് സ്വസ്ഥമാകുമ്പോഴേക്ക് അവിടെ എത്തി കബറ് മാന്തി ആ കഫം പുടവ ശേഖരിച്ച്, കുറേ കഫം പുടവകൾ അങ്ങനെ ശേഖരിക്കപ്പെട്ടിട്ട് ദൂരെ പോയി വിൽക്കുന്ന ഒരു കള്ളനാണ് ഈ നസുഹ. ഈ നസുഹയെ ഭയക്കുന്നവരാണ് പലരും. അങ്ങനെ അവിടെ ഒരു ആ നാട്ടിലെ ഹാത്തിബി എന്ന് പറയുന്ന ഒരു ഉമ്മ, ഒരു തറവാട്ടിലെ ഉമ്മയാണ്. ആ ഉമ്മ മരണാസന്നയായപ്പോൾ ഈ നസുഹയെ വീട്ടിലേക്ക് വിളിപ്പിക്കുകയാണ്. വിളിപ്പിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു പുതിയ പുടവ സമ്മാനം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ദയവ് ചെയ്ത് എൻ്റെ കവറ് വാന്തരുത്, അഡ്വാൻസ് ആയിട്ടിതാ എൻ്റെ പുടവ എന്ന് പറയുന്ന രീതിയിലാണ് ആ കഥയുടെ സ്ട്രക്ചർ. അങ്ങനെ നസുഹക്ക് വല്ലാത്ത ഒരു വിഭ്രാന്തി തോന്നി. പക്ഷെ നസുഹ പോയി. പക്ഷെ ഹാത്തിബി അന്ന് വൈകുന്നേരം തന്നെ മരണപ്പെട്ടു, മറമാടി. പക്ഷെ പാതിരി ആകുമ്പോഴേക്ക് നസുഹയുടെ യഥാർത്ഥത്തിലുള്ള ഈ ഒരു തൃഷ്ണ ഉണരുകയാണ്. ആ ഒരു നിലാവുള്ള രാത്രിയിൽ ആ ശ്മശാനത്തിലേക്ക് പോയി ഹാത്തിബിയുടെ കബറ് മാന്തുകയാണ് നസുഹ. അപ്പോൾ ഉൾക്കബറിൻ്റെ കല്ല് നീക്കി, ആ പല നീക്കി നോക്കുമ്പോൾ കാണുന്നത് ഒരു നീല വെളിച്ചമാണ്. ആ വെളിച്ചത്തിൽ ഹാത്തിബി ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ഒരു വളരെ ഡിഫറൻ്റായ ഒരു ഫാൻറ്റസിയാണ് ഈ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ആ ഖുർആൻ പാരായണം ചെയ്യുന്ന ആ ദൃശ്യം കണ്ടിട്ട് നസുഹ ഞെട്ടിപ്പോകും. അപ്പോൾ പക്ഷെ ആ സമയത്ത് നസുഹ ശ്രദ്ധിച്ചൊരു കാര്യം, ഹാത്തിബിയുടെ കവിളിൽ നിന്ന് ഒരു വ്രണമുണ്ട്. ആ വ്രണത്തിൽ നിന്ന് ചെറിയ ചലമൊലിക്കുന്നുണ്ട്. അത് വല്ലാതെ പരിഭ്രാന്തപ്പെട്ട് നസുഹ ചോദിക്കുകയാണ്, ഇങ്ങനെയുള്ള ഇത്രയും പുണ്യവതിയായ നിങ്ങളുടെ ഈ കവിൾ തടത്തിൽ നിന്ന് ഈ ചലമൊലിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന്. അപ്പോൾ ഹാത്തിബി അതിന് പറയുന്ന ഉത്തരം, ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു ബന്ധു വീട്ടിൽ സൽക്കാരത്തിന് പോയപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ പല്ലിൽ കുത്താനായിട്ട് ഞാനൊരു ഈർക്കിളി എടുത്തിരുന്നു. ആ ഈർക്കിളി അവരുടെ സമ്മതത്തോടു കൂടിയല്ല എടുത്തത്, അതിൻ്റെ പ്രതിഫലനമാണ്, അവരെ കൊണ്ട് ഞാൻ പൊരുത്തപ്പെടിച്ചിട്ടില്ല, അതിൻ്റെ പ്രതിഫലനമാണ് ഇതെന്ന്. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഏത് സൂക്ഷ്മമായ കർമ്മങ്ങൾക്കും മറ്റൊരിടത്ത് അക്കൗണ്ടബിലിറ്റി കൊടുക്കണമെന്നുള്ള പ്രവാചക കർമ്മദർശനത്തിൻ്റെ ഉത്തമമായ, ഒരുപക്ഷെ പുനത്തിൽ ഈ കഥ കൊണ്ട് തന്നെ സ്വർഗത്തിലേക്ക് പോയേക്കാം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ അത്രയും അത് പറയുകയാണ്. കാരണം നമ്മൾ പലപ്പോഴും ഓരോരുത്തരും വിലയിരുത്തുമ്പോഴുള്ള നമ്മളൊരു വിലയിരുത്തലുണ്ട്, അതിനപ്പുറമാണ് ഈ രീതിയിൽ. ഇങ്ങനെ സൂക്ഷ്മമായ ഒരുപാട് മലയാള സാഹിത്യത്തിൽ തന്നെ പ്രവാചക ദർശനത്തിൻ്റെ ഒരുപാട് സാന്നിധ്യങ്ങൾ, പ്രകാശനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ രീതിയിൽ ഒരു സൂക്ഷ്മബോധത്തിൽ ഇനിയും നമ്മൾ വായിക്കുമ്പോൾ കഥകളിലൂടെ, കവിതകളിലൂടെ, നോവലുകളിലൂടെ പ്രവാചക ദർശനവും പ്രവാചക സാന്നിധ്യവും ആ പ്രകാശമാനമായ ആ ആദിജ്യോതിയുടെ ആ ഒരു സൗന്ദര്യവും നമുക്ക് ആവിഷ്കരിക്കാൻ പറ്റും. ഒരൊറ്റ കാര്യവും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ പ്രവാചകൻ ആരാണ് എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഈ ഷംസ് തബ്രീസും റൂമിയും കണ്ടുമുട്ടുന്ന ഒരു കണ്ടുമുട്ടൽ മിസ്റ്റിക് ചരിത്രത്തിലെ വലിയൊരു സംഭവമാണ്. ലോകപ്രശസ്തനായ ജലാൽദ്ദീൻ റൂമിയെ
ഷംസ് തബരീസ് എന്ന് പറയുന്ന ഗുരു കണ്ടുമുട്ടും. ഷംസ് തബരീസ് റൂമിയോട് ചോദിക്കുന്നുണ്ട്, ബിയാസുദ്ദീൻ ബിസ്താമിയാണോ വലുത് അതോ പ്രവാചകൻ മുഹമ്മദാണോ വലുത് എന്ന്. ബിയാസുദ്ദീൻ ബിസ്താമി ലോക പ്രശസ്തനായ മിസ്റ്റിക്കാണ്, വലിയ സ്വാധീനം ചെലുത്തിയ വലിയ സൂഫിയാണ് ബിയാസുദ്ദീൻ ബിസ്താമി. അസ്രത്ത് ജുനൈദിനെ പോലും സ്വാധീനിച്ച വലിയ മിസ്റ്റിക്. ആ മിസ്റ്റിക്കായ ബിസ്താമിയാണോ വലുത് പ്രവാചക മുഹമ്മദാണോ വലുത് എന്ന ചോദ്യമാണ് ഷംസ് തബരീസ് റൂമിയോട് ചോദിക്കുന്നത്. അപ്പോൾ റൂമി ഒന്നും പറയുന്നില്ല, റൂമിക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല. പക്ഷേ റൂമി പറഞ്ഞു, പ്രവാചകനാണ് വലുത് എന്ന് പറഞ്ഞു. ഇത്തിരി മൗനിയായതിനു ശേഷം ഷംസ് തബരീസ് പറയുകയാണ്, പ്രവാചകനല്ലാത്ത മുഴുവൻ പ്രവാചകന്മാരും സൂഫികളും കവികളും പണ്ഡിതന്മാരും ദാർശനികന്മാരും എല്ലാം അറിവ്, അവരുടെ അറിവിനെ പ്രവാചക അറിവുമായി താരതമ്യപ്പെടുത്തുമ്പോഴുള്ള ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. അതിതാണ്, പ്രവാചകൻ ജ്ഞാനത്തിൻ്റെ മഹാസാഗരത്തിലേക്ക് മുങ്ങുകയും മുങ്ങി നിവർന്നു വന്ന് ശരീരമൊന്ന് കുടയുകയും ചെയ്തപ്പോൾ ആ കുടഞ്ഞ സമയത്ത് തെറിച്ചു വീണ കുറേ വെള്ളത്തുള്ളികളാണ് മറ്റുള്ളവരെല്ലാം അറിവായി സ്വീകരിച്ചത്. മുഴുവനും മുങ്ങി അനുഭവിച്ച പ്രവാചക ജ്ഞാനത്തെ ഒന്ന് ആസ്വദിച്ചു നോക്കൂവെന്ന് ഷംസ് റൂമിയോട് പറയുന്നു. ഇതിൽ നിന്നാണ് സെനായി സോളമൻ്റെ മോതിരത്തിൽ മുഹമ്മദ് എന്ന് എഴുതി വെച്ചത് കൊണ്ടാണ് ഞാൻ വടക്കൻ കാറ്റിനെ അനുസരിക്കേണ്ടി വന്നതെന്ന് സോളമനോട് സുലൈമാൻ നബി അനുസരിക്കാൻ എന്തുകൊണ്ട് നീ തയ്യാറാണെന്ന് വടക്കൻ കാറ്റിനോട് ചോദിച്ചപ്പോൾ വടക്കൻ കാറ്റ് പറയുന്ന ഉത്തരമായി സെനായി കൊത്തിവെച്ചത്. കാരണം സോളമൻ്റെ മോതിരത്തിൽ മുഹമ്മദിൻ്റെ പേർ മുദ്രണം ചെയ്തിട്ടിരിക്കുന്നു. ഈ രീതിയിലുള്ള സൂക്ഷ്മമായ ആവിഷ്കാരങ്ങളിലൂടെ ആ സെനായിയുടെയൊക്കെ പാരമ്പര്യത്തിൽ ചേർന്ന് നിന്നുകൊണ്ടാണ് സച്ചിദാനന്ദൻ പ്രവാചകൻ്റെ മുർമു എന്ന കവിതയൊക്കെ എഴുതിയിരിക്കുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്കെല്ലാം നല്ലത് വരട്ടെ.